ഈ സൈഡിൽ കാണാൻ ഉണ്ട, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. ഇങ്ങനെ ഫാനൊക്കെ പിടിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെക്കൻ തന്നൊരു പണി കണ്ടോ എഗ്. ഇൻഡോറിൽ വരുന്ന സമയത്ത് ഈ അറ്റത്തായിട്ട് നമ്മുടെ വലിയ പോണ്ടിൻ്റെ ഏറ്റവും അറ്റത്ത് ചെടി ഇരിക്കാൻ കണ്ടില്ല. അപ്പോൾ അവരുടെ ടാങ്ക് ആയിരുന്നു, നമ്മുടെ ഏഞ്ചൽസിൻ്റെ ടാങ്ക് ആയിരുന്നു കേട്ടോ. നമ്മുടെ പേരായിരുന്നു, ഏകദേശം ഒരു 3-4 കൊല്ലമായിട്ടുള്ള പേരാണ്. നല്ലൊരു പേരാണ്, അത്യാവശ്യം സൈസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഫീമെയിൽ ആകെ പരിക്കാണോ അസുഖമാണോ അങ്ങനെ വെച്ചാകെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പിടിച്ചെടുത്തതേ ഇവിടെ കൊണ്ടിട്ടു. സംഭവം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അസുഖമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പേരായിരുന്നു കേട്ടോ. അപ്പോൾ ആകൊരു വിഷമമായിരുന്നു, കാരണം ഇത്രയും നാളായിട്ട് പേരാണ്. വേറെ പേരൊന്നുമില്ല കേട്ടോ, ഈ ഒറ്റ പേരുമ്പോഴാണ് നമ്മൾ നിൽക്കണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രീഡാണ്, അത്യാവശ്യം കുഞ്ഞുങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിയ സമയത്ത് ഈ പറഞ്ഞാരി ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ആൾ മെഡിസിനൊക്കെ എടുത്ത് ഉഷാറായിട്ടുണ്ട്. ആകെ മെയിൽസ് വലിയ കുഴപ്പമുണ്ടായില്ല. ഈ ഫീമെയിലിൻ്റെ എന്താ പറയുക, ഈ വാലുകളൊക്കെ ഇങ്ങനെ ആകെ കൊത്തുകൂടി കടി കൂടി പോയ അവസ്ഥയിലായിരുന്നു. പിന്നെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ സൈഡിൽ കാണാൻ ഉണ്ട, ഇതൊക്കെ ഉണ്ട. ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. സൈസും ഉണ്ട് കേട്ടോ, അത്യാവശ്യം കാണാൻ പറ്റില്ല, അവരെ സ്ട്രെസ്ഡ് ആക്കണ്ട. അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കൊടുത്ത് എയറേഷനൊക്കെ കൊടുത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്നിട്ടാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം, എയറേഷൻ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പോളാർ ബ്ലൂവിൻ്റെ ടാങ്ക് ആട്ടോ. ഇതും ഇതുപോലെ തന്നെ ഏകദേശം ഒരു പണി കിട്ടിയ ടാങ്ക്, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ്. പിന്നെ അതെ ഇതിനെ കടന്ന് പോകാൻ കുറച്ച് പണിയാട്ടോ. ഈ ടാങ്കുകളൊക്കെ മാറ്റാൻ നിൽക്കുന്നതാണ്, ഇതൊക്കെ മാറ്റിയെടുക്കണം. പുതിയ ഫിഷസിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നതാ. ഏരിയയിട്ട് ഉള്ളവരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇത് ക്ലീൻ ചെയ്ത് ഞാൻ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. അത്യാവശ്യം സൈസ് ഉണ്ട്, അപ്പം മീനൊന്ന് വരുന്നുണ്ട്, അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടോ. നമ്മുടെ ടെട്രാസ് ഇനിയിപ്പോൾ പേരുകളായിട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമുക്കൊരു നല്ല ഫീമെയിൽ മെയിലും കൺഫേം ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ സൈഡിൽ ഇടണം. പിന്നെ ഇതൊക്കെ നമുക്കിനി സീബ്രകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു അറ്റത്താട്ടം നമുക്ക് എടുക്കണ്ടായിരുന്നേ. ഇപ്പം ഇതൊരാളുണ്ട്, സംഭവം വേറെ ഒന്നുമല്ല, തിലാപ്പിയ. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുന്നേ നമ്മൾ ഈ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെള്ളം തെറിച്ചമേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ ഇവിടെ ഉണ്ട്, ഒരു ടൈലുണ്ട്, ഇതേ നമ്മൾ ഈ ടൈല്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് ഈ ഷെയ്ഡ് കാണുന്നുണ്ടോ, അത് ഫുള്ള് നമ്മുടെ ഓടാണ്. ഓട് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഫാനൊക്കെ പിടിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കണേന്ന്, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ കണ്ടാനേ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഫുള്ള് ഇലകൾ കിടക്കണമായിരുന്നേ, ഒരു ഇരുട്ട് പോലെയുണ്ട്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഇവനെ കണ്ടുപിടിക്കണേ. അപ്പോൾ ഇപ്പോഴും ഞാൻ വെള്ളം ഇവരെ പിടിച്ച് മാറ്റിയപ്പോഴൊന്നും കണ്ടിട്ടില്ല, അവൻ ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം മാറ്റുന്നതിൻ്റെ ഇടയിലാട്ട ആളെ കണ്ടത്. അപ്പോൾ ഇവൻ കൊത്തിയതാണ് അതിനെ, അതുകൊണ്ടാണ് ആ ചിറകുകളൊക്കെ അവന് പോയിട്ടുള്ളത്. കാരണം ഇവന്മാർ അത്യാവശ്യം ഉപദ്രവിക്കുക, മീൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. ഫുള്ള് തിരക്കിടമേ എത്തി. ഞാൻ ഫസ്റ്റ് വെള്ളം മാറ്റുന്ന ഇടയിൽ കൈയിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ടത്. അതാകുമ്പോൾ എന്ത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. എന്നാലവൻ പേരിൻ്റെ പണി തീർത്താണ്. ഇപ്പോൾ ഒരു ഉഷാറായിട്ട് ആ ഫീമെയിൽ വന്നിട്ടുണ്ട് രക്ഷപ്പെട്ടാൻ. അവൻ്റെ ഒരു ചെക്കൻ തന്നൊരു പണി. വലുതായിട്ടൊന്നുമില്ല, കുഞ്ഞുങ്ങൾ വലുതായി തീർത്താറാ. ഇവൻ എന്തായാലും ഇവൻ്റെ പോണ്ടിക്ക് തന്നെ വിടാം. പൊക്കട പൊക്ക പൊക്കോ, എന്നെ ഒന്നും ചെയ്യണില്ല ഈ പ്രാവശ്യം, എന്നെ വിട്ടേക്കണ്.
അവന്മാർ അത്യാവശ്യം ഉണ്ട്. ഈഗോളം നമുക്ക് ഒരു ദിവസം പറ്റിക്കണം കേട്ടോ. വാളയൊക്കെ നല്ല അന്ന് പിടിച്ച നല്ല സെറ്റപ്പായിട്ട് വലുതായി നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഇടട്ടെ, അല്ലാണ്ട് ഇനിയിപ്പോൾ പുതിയ മീൻ ഇടാൻ നിൽക്കുന്നുണ്ട്. ഏഞ്ചൽസിനെ എന്തായാലും നമ്മൾ അതിൽ തന്നെ കുറച്ച് ദിവസം കിടന്ന് അവരൊന്ന് സെറ്റാവട്ടെ, ലൈഫ് ഇടൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ മെഡിസിൻ ഒന്നും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യണം, എന്നിട്ട് എടുക്കണുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ചോളാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ സൈഡിൽ കൂടി കിടക്കാൻ ഭയങ്കര പണിയാട്ടോ, നമ്മൾ ജസ്റ്റ് കടന്നു പോകും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം ഞാൻ തട്ടി നേരെ കുളത്തിൽ വീണിട്ടുള്ളതാ. അത് കാരണം അവൻ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇതിൻ്റെ ലോഡ് കൂടി മഴക്കാലത്ത് വലിഞ്ഞവൻ താഴ്ത്തിക്കായി, അതൊരു സീനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇതിലേക്ക് കിടക്കാൻ കുറച്ച് പണിയാണ്. ഒരുവട്ടം വീണിട്ടുണ്ട്, കാരണം സ്പീഡിൽ മീനെ പിടിക്കാൻ പോയതാണ് നേരെ എടുക്കുന്നു വേണ്ടോ. അപ്പം ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഈ വലുതാട്ടോ ഫീമെയിൽ മെയിലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇനി വിചാരിക്കുക, രക്ഷപ്പെടുന്ന ഇരിക്കണം. ഇന്നലെ ഫുള്ള് പൊന്തിയാണ് നിൽക്കണ്ടായിരുന്നത്, ഇപ്പോൾ അതായത് താഴ്ത്തി പോയിട്ടുണ്ട്. അപ്പോൾ അതായത് വലിയ കുഴപ്പമില്ല, ഓക്സിജൻ കിട്ടി തുടങ്ങിയവർ താഴ്ത്ത് നടന്നോളും. ഈ മീനുകൾക്ക് വയ്യാണ്ടായി തുടങ്ങും കേട്ടോ, അവർ മേലേക്ക് വരും ഓക്സിജൻ, അവർക്ക് ഡിസോൾവ് ഓക്സിജൻ കിട്ടാണ്ടാവുമ്പോൾ കേട്ടോ. വലിയ പ്രശ്നമൊന്നും കാണാനില്ല. ഇനി ആ ടൈലൊക്കെ സെറ്റായി വരണം. ഷെയ്ഡ് ആനാണ്ട ടൈലാണ്ട, അത്യാവശ്യം ഇങ്ങനെ മുറിഞ്ഞ് കട്ടായ മാതിരി തന്നെയാണ്. അപ്പോൾ മറ്റേ കൊത്തി ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ സെറ്റാവട്ടെ, സെറ്റാവുമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയിൽ ഗുണ്ടും പണി തന്നു കേട്ടോ. ഇത് ഫൈറ്റർ ബ്രീഡ് ചെയ്തിട്ട് ഇതിലാണ് ഈ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടെയൊക്കെ കാണാം കണ്ടോ എഗ്. അപ്പോൾ അത്യാവശ്യം ഇതൊന്നും അല്ലാട്ട എഗ് ഉണ്ടായിരുന്നു നിറച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ ഒരു മൂലയ്ക്ക് നിൽക്കണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം കട്ട കുത്തി നിൽക്കണ്ടായിരുന്നു കേട്ടോ, ഫുള്ളായിട്ടുണ്ടായി. ഗുണ്ടി വഴിക്ക് പോകാൻ വഴിക്ക് കണ്ടു ഫൈറ്റർ വന്ന് നിൽക്കുന്നത്, ഒറ്റ കൈ കൊണ്ട് തട്ട്. ഫൈറ്റർ ചാടിയില്ല, ആ എഗ് ഫുള്ള് ഉള്ള കൈ കൊണ്ട് ഈയിടെ ഫുള്ളായിരുന്നു. അപ്പോൾ ഇത് കഴുകി കളഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ചില ഫംഗസ് അടിച്ചിട്ട് പോവുള്ളൂ. അപ്പം ഇന്ന് ഫുള്ള് പണിയോട് പണി തന്നെ ചെയ്തിട്ട് ഗുണ്ടിൻ്റെ അടുത്ത് പുറത്താക്കി. ഗുണ്ടി ഇപ്പോൾ കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി അവിടെ മര്യാദ പഠിച്ചിട്ട് കയറിയാൽ മതി. അവിടെ വരനോടുത്ത് വെച്ചതും ഒരു പണിയായിട്ടുണ്ട്. കാരണം പൂച്ചകളല്ലേ, മീനാകുമ്പോൾ പിന്നെ എന്തായാലും പിടിക്കാൻ നോക്കും. പക്ഷെ എന്നാലും ഇവിടെ എല്ലാത്തിനും നമ്മൾ അനുസരിച്ച് പഠിപ്പിക്കാറുണ്ട്, പഠിപ്പിച്ചെടുക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.